അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ, ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ, പമ്പ. ഉത്തര ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ, പമ്പ. ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്. ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഇടവപ്പാതി, തുലാവർഷം, കാലവർഷം, വേനൽമഴ. ഉത്തരം ഓപ്ഷൻ ബി തുലാവർഷം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ തുലാവർഷം. മുടിക്കോട് ലോക്കൽ ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ്? കുരുമുളക്, വെള്ളരി, തേങ്ങ, പച്ചമുളക്. ഉത്തരം ഓപ്ഷൻ ബി വെള്ളരി. മുടിക്കോട് ലോക്കൽ വെള്ളരിയുടെ വിത്തിനമാണ്. ഹിന്ദു സ്വരാജ് പുസ്തകം ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ്? മറാഠി, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്. ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്തി. ഹിന്ദു സ്വരാജ് പുസ്തകം ഗാന്ധിജി എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ചവറ, കുട്ടനാട്, ചിറ്റൂർ, ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ സി ചിറ്റൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനം ഗോവ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കേരളം. ഉത്തരം ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനം കേരളം. കേരള ലോകായുക്ത നിലവിൽ വന്നത് 1998 മാർച്ച് 4, ഡിസംബർ 15, നവംബർ 15, 1999 മാർച്ച് 4. ഉത്തരം ഓപ്ഷൻ സി 1998 നവംബർ 15 തീയതിയാണ് കേരള ലോകായുക്ത നിലവിൽ വന്നത്. മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യമൃഗജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി ഭവാനി, പാമ്പാർ, കല്ലടയാർ, നെയ്യാർ. ഉത്തരം ഓപ്ഷൻ ബി പാമ്പാർ. മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യമൃഗജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദിയാണ് പാമ്പാർ. റൂർക്കല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം പാകിസ്ഥാൻ, റഷ്യ, ജർമ്മനി, അമേരിക്ക. ഉത്തരം ഓപ്ഷൻ സി ജർമ്മനി. റൂർക്കല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ജർമ്മനി. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എം ജെ ഷീഡൻ, റോബർട്ട് ബ്രൗൺ, തിയോഡർ ഷാൻ, റുഡോൾഫ് വിർഷോ. ഉത്തരം ഓപ്ഷൻ സി തിയോഡർ ഷാൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷാൻ. ഏത് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? പുലിക്കാട് തടാകം, ശിവജി തടാകം, പൂക്കോട് തടാകം, വേമ്പനാട്. ഉത്തരം പുലിക്കാട് തടാകം. പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണത്തിൽ പെടാത്തത് ഏതാണ്? തേക്കടി, ഇടുക്കി, മൂന്നാർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്നും പെടും. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് തേക്കടി, ഇടുക്കി, മൂന്നാർ എന്നീ സ്ഥലങ്ങളാണ്. തന്മാത്രകളുടെ ഏറ്റവും ക്രമരഹിതമായ അവസ്ഥ ദ്രാവകം, പ്ലാസ്മ, ഖരം, വാതകം. ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മ. തന്മാത്രകളുടെ ഏറ്റവും ക്രമരഹിതമായ അവസ്ഥയാണ് പ്ലാസ്മ.